നമസ്കാരം. നമസ്കാരം സനജി. എ കെ സെൻട്രലിൽ ബോംബെറിഞ്ഞിട്ട് ഇന്നേക്ക് നാലോ അഞ്ചോ ദിവസമായി. സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള സ്ഥലം, നിയമസഭയുടെ അടുത്തുള്ള സ്ഥലം, കേരള മുഖ്യമന്ത്രി, കേരള ആഭ്യന്തരമന്ത്രി, പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരുടെയും മൂക്കിന് താഴെയുള്ള സ്ഥലം, അവിടെ ബോംബെറിഞ്ഞിട്ട് ആരാണെന്ന് ഇപ്പോൾ പോലും അറിയില്ല. ഇന്നേക്ക് നാലോ അഞ്ചോ ദിവസമായി. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംസ്ഥാനത്തും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അഥവാ വിങ്, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അതിന് ചെല്ലും ചിലവൊക്കെ കൊടുത്ത് എല്ലാ സംസ്ഥാനത്തും എടുത്തിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതെങ്കിലും തീവ്രവാദികൾ ഒരു മോക്ക് ഡ്രില്ല് നടത്തി നോക്കിയതാണെങ്കിൽ, ഒരു ട്രയൽ, അതായത് ഭാവിയിൽ നാളെ ഒരുപക്ഷെ നിയമസഭയിൽ ഇത് നടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നറിയില്ല, എന്തായാലും പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കളക്ടറേറ്റ്, ഓഫീസ് സമുച്ചയങ്ങൾ, ഇതൊക്കെ സംഭവിച്ചുകൂടെ. എന്നിട്ടും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് ഈ നാലഞ്ച് ദിവസമായിട്ട് പിടിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടോ എന്ന് പറയുന്നതിൽ എന്താർത്ഥം? എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത്? രാഷ്ട്രീയ ഈ പറഞ്ഞ കാര്യം, ഇപ്പോൾ രാഷ്ട്രീയപരമായി ഇതിന് വന്ന കമൻറ്റുകളും ട്രോളുകളും മറ്റാക്ഷേപങ്ങളും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും അവിടെ നടന്നത് ചാത്തനേറൊന്നുമല്ല, അറിയാം, എല്ലാവർക്കും അറിയാം, ഒരു ആൾ വന്ന് എറിഞ്ഞിട്ട് പോയതാണ്. അത് ആരാണ് എന്നുള്ളതിനാണ് ഇനിയും ഈ പറഞ്ഞതുപോലെ നാല് ദിവസമായിട്ടും ഉത്തരം കണ്ടെത്താതെ കേരള പോലീസ്. അത് നമുക്ക് കേരള പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ളവരാണ് അവർ, ഒരുപാട് കേസിന് തുമ്പുണ്ടാക്കിയിട്ടുള്ളവരാണ് അവർ, ഒരുപാട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ് കേരള പോലീസ്. അതൊക്കെ ആ ബഹുമാനങ്ങളൊക്കെ വച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ, ഇത് നേരത്തെ ആമുഖത്തിൽ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് നടന്നത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിലാണ്. അതും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് എന്ന് പറയുന്ന AKG സെൻറ്ററിലോട്ടാണ് ഇത് എറിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫീസുണ്ട്, ഇപ്പുറത്തെ വശത്ത് കേരള യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, പബ്ലിക് ലൈബ്രറി ഉണ്ട്, അങ്ങനെ ചുറ്റുപാടും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഈ ഇപ്പോൾ ഈ പടക്കെറിഞ്ഞിരിക്കുന്നത്. വെറും AKG സെൻറ്ററിൽ മാത്രമല്ല, പടക്കല്ല, ബോംബ് നമ്മളങ്ങനെ തന്നെ പറയണം, ബോംബ്. അങ്ങനെ ഒരു ബോംബ് എറിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈ നാല് ദിവസം, നാലാമത്തെ ദിവസം കഴിയാറായി, അഞ്ചാമത്തെ ദിവസം ആവുന്നു. ഇനിയും ഇതിൻ്റെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ക്ഷമത എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു. പ്രത്യേകിച്ചും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തീവ്രവാദി നടത്തിയ മോക്ക് ഡ്രില്ലാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ സംശയം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അത് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരും മുമ്പേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ IS ആകട്ടെ, മറ്റ് ലക്ഷ്യ ആവട്ടെ, ഇവിടെ ആർക്കും ഏത് ഭാഗത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തേങ്ങ അടിക്കുന്ന ലാഘവത്തോടുകൂടി ഒരു ബോംബെറിഞ്ഞ് ഫലിപ്പിച്ചിട്ട് പോകാം എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയണ്ട എന്ന് പറയാനുള്ള കാര്യം, ഈ കേരള പോലീസിൻ്റെ തന്നെ മുമ്പ് തലപ്പത്തിരുന്ന ആൾ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം സർവീസിലുണ്ടായിരുന്നപ്പോഴൊന്നും പൊട്ടിക്കാത്ത ഒരു വെടിയാണ് അദ്ദേഹം ഇറങ്ങിപ്പോകാൻ നേരത്ത് പൊട്ടിച്ചത്. കേരളം സ്ലീപ്പർ സെല്ലുകളുടെ താവളമായി മാറുന്നു, കേരളത്തിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട്, കേരളത്തിൽ ഭീകരവാദികളുടെ ഒരു ഹൈഡൗട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, ഇത് സംബന്ധിച്ച് നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ട് പോലീസ് ആ തരത്തിൽ ഗൗരവപരമായി കണ്ട് ഈ അന്വേഷണത്തിനെ കാണുന്നില്ല? ഇപ്പോഴും ചുവന്ന സ്കൂട്ടർ, മഞ്ഞ ഉടുപ്പിട്ട ആൾ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആൾ, ഈ ഒരു രീതിയിൽ മറ്റേ എന്തുവാ ബാദരമയിൽ മറ്റേ കുട്ടികൾ ഈ സൂചന ഉപയോഗിച്ച് മറ്റേ വഴി കണ്ടെത്തുന്ന രീതിയിലേക്ക് തരം താഴ്ന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരമില്ല, ഈ ചർച്ചയ്ക്കൊണ്ട് പ്രസക്തിയുമില്ല, അതിവിടെ തീരും. ഇനി അങ്ങനെയല്ല, ഇതിനൊരു മറുവാദമുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും തീരുന്ന ഒരു വിഷയമല്ല, ഇതൊരു ഗുരുതരമായ വിഷയമാണ്. ഇത് ആയിക്കോട്ടെ, ഒരു പാർട്ടി ഓഫീസിന് നേരെയാണ് എറിഞ്ഞെങ്കിൽ കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് നഗര ഹൃദയത്തിലേക്ക് നടന്ന വലിയൊരു ഭീകരാക്രമണമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. കാരണം ഈ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്ക് തുമ്പ് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾക്കോ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് ഇത് കൈമാറട്ടെ. അതെ അതെ, കാര്യം ഈ പറയും പോലെ 24 മണിക്കൂറും സദാ ജാഗരൂകരായി ഉണർന്ന് പ്രവർത്തിക്കുന്നവരാണ്. കോവിഡ് കാലത്തൊക്കെ ഈ പോലീസിൻ്റെ വലിയ ആത്മാർത്ഥമായ സേവനങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ സുരക്ഷിതമായി വീട്ടിലിരുന്നപ്പോൾ പോലും പെരുവഴിയിൽ ഇറങ്ങി നിന്ന് രോഗത്തിൻ്റെ ആ ഒരു പകർച്ച സമയത്ത് പോലും അവർ ചെയ്ത സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, അതൊന്നും വിസ്മരിച്ചിട്ടല്ല. പക്ഷേ ഇത്രയും വലിയ ഒരു ആക്രമണം, ഇത്രയും വലിയ ഒരു
ബോംബ് ആക്രമണം അങ്ങനെയല്ല നമുക്ക് പറയാം, ബോംബ് ആക്രമണം നടന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ഒരാളെറിഞ്ഞ ഒരു ബോംബ് അതിൻ്റെ പ്രതിയെ പോലും കണ്ടുപിടിക്കാനായിട്ടില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പോലീസ് സംവിധാനമാണ് നമ്മുടെ ഇവിടെ 24 മണിക്കൂറും ഉണർന്ന് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ക്യാമറകളുടെ അയ്യര് കളിയാണ്. ക്യാമറകളില്ലാത്ത സ്ഥലങ്ങളില്ല. ഓരോ പോയിന്റിലും ക്യാമറകളുണ്ട്. അപ്പോൾ ഈ ക്യാമറകൾ സാധാരണക്കാരൻ്റെ പോക്കറ്റ് പറിക്കാൻ വേണ്ടിയുള്ള സംവിധാനം മാത്രമാണോ? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കൊന്നും അത് ബാധകമല്ലേ എന്നുള്ള ഒരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസം പലരും ചോദിക്കുന്നതായി കണ്ടു. ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നമുക്കറിയാം കോവിഡെല്ലാം കഴിഞ്ഞ് ജനം ഒന്ന് ഇളകിത്തുടങ്ങുന്ന സമയമാണ്, ഓണം വരികയാണ്, ഓണാഘോഷമൊക്കെ പഴയ രീതിയിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആ സമയത്തേക്കുള്ള ഒരു വലിയ ഭീകരാക്രമണത്തിൻ്റെ മോക് ഡ്രില്ലാണ് തിരുവനന്തപുരത്ത് നടന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കെങ്കിലും കഴിയും? പോലീസിന് വ്യക്തമായ തെളിവുണ്ടോ അതിനെതിരെ? അതെ, അങ്ങനെ തന്നെ കണക്കാക്കിയിട്ടിരിക്കുന്നു. അതായത് ഇതിലും അവർക്ക് ഒരു മോക് ഡ്രിൽ നടത്താൻ, ഒരു ട്രയൽ നടത്താൻ ഇതിലും പറ്റിയ, കേരളത്തിൽ ഇതിലും പറ്റിയ ഒരു കെട്ടിട സമുച്ചയം ഇല്ല. അതുകൊണ്ടായിരിക്കണം ഒരു എ കെ സെന്റർ അല്ല, രാവൊന്ന് ഇരുണ്ടാൽ നഗരമധ്യത്തിലേക്ക് ഒരു സ്കൂട്ടറുമായി ചെന്ന് അതിന് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലാകട്ടെ, എ കെ ജി സെന്ററിൻ്റെ പടിക്കലാകട്ടെ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ പടിക്കലാകട്ടെ, ആർക്കും നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഒരു തേങ്ങ എറിയുന്ന ലാഘവത്തോടുകൂടി ഒരു ബോംബ് എറിഞ്ഞിട്ട് പോകാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണോ ഇപ്പോൾ കേരളത്തിലുള്ളത്? അത്രയേ ഉള്ളോ നമ്മുടെ ഒരു സുരക്ഷ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇത് പറയാൻ കാര്യം, 2 ആഴ്ച മുമ്പാണ് തത്വമയി സംഘം, ഞാൻ ഉൾപ്പെട്ട തത്വമയി സംഘം ഉത്തർപ്രദേശിലേക്ക് പോയത്, അയോധ്യ സന്ദർശിച്ചത്. നമ്മൾ പൊതുവേ പറയാറുണ്ട് അയോധ്യ നോർത്ത് ഇന്ത്യയെക്കുറിച്ചൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയുണ്ട്, ക്രമസമാധാന നില അവിടെ എങ്ങനെയാണ് ആ ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. രാത്രി 2 മണിക്കും 3 മണിക്കും പോലും സ്ത്രീകൾക്ക് സ്വസ്ഥമായി തെരുവിൽ ഇറങ്ങി നടക്കാൻ കഴിയും. അതുമാത്രമല്ല അവിടെ ഈ പറഞ്ഞതുപോലെ ഏത് നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പണ്ട് അറിയാമല്ലോ സ്ഥിരം സ്ഫോടനങ്ങളുടെയും ഒക്കെ ഗുണ്ടാസംഘങ്ങളുടെയും ഒക്കെ ഒരു താവളമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളവിടെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. കാര്യം അവിടെ ചെല്ലുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണ് ക്രമസമാധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. പോലീസുകാരുടെ അത്യാവശ്യ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, എന്നാൽ ആവശ്യമില്ലാത്ത വാഹന ചെക്കിങ്ങോ വിരട്ടലുകളോ ഒന്നുമില്ല. വേണ്ടിടത്ത് കൃത്യമായ ചെക്കിംഗ്, വേണ്ടിടത്ത് കൃത്യമായ പരിശോധന, ആ ഒരു ഈച്ച പോലും അത് അവരറിയാതെ അകത്തേക്ക് ആ സിറ്റിയിലേക്ക് കടക്കില്ല എന്ന രീതിയിലുള്ള ഒരു ക്രമസമാധാന നില, ആ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് വരുമ്പോഴാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ ക്രമസമാധാന നിലയൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ മുമ്പൊരു തട്ടിപ്പ് കേസിലെ പ്രതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിൻ്റെ പേരിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ സ്വർണക്കേസിലെ പ്രതിയുടെ ആരോപണം വരുന്നു, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചോദ്യചിഹ്നമായി ഓരോരുത്തരുടെയും മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്തായാലും ആദ്യത്തെ നടപടി എടുക്കേണ്ടത് പോലീസ് തന്നെയാണ്, ആദ്യമേ പട്ടാളത്തിന് കൊണ്ടുവന്നൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു നീക്കം നടക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇവിടുത്തെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പലപ്പോഴായിട്ട് തള്ളിയ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഇവിടെ കേന്ദ്ര ഫണ്ടുണ്ട്, ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നു, സദാ ജാഗരൂകരാണ് നമ്മുടെ പോലീസ് സംഘം, ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നു. എല്ലാം ഉണ്ട്, തണ്ടർബോൾട്ട് അങ്ങനെ പലവിധ പേരുകളിൽ ഇവരെ എല്ലാം അഭ്യസിച്ച് കോടികൾ ഒഴുക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇവരുടെയൊക്കെ സേവനം എപ്പോഴാണ് ലഭ്യമാകുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് വെന്ത് വെണ്ണീറായി ഇതൊരു ചാരക്കൂമ്പാരമായതിനു ശേഷമാണോ ജനങ്ങൾക്ക് ഇതിൻ്റെ സേവനം ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം. കാര്യം ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ പകുതി തമാശയുണ്ട്, പകുതി കാര്യമുണ്ട്. പക്ഷേ എന്നാലും വലിയ ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിന് നേരെ, അത് പടക്കേറാകട്ടെ, ബോംബെയറാകട്ടെ, കല്ലേറാകട്ടെ, എന്ത് സംഭവിച്ചിട്ടായാലും ദിവസം 4 കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് പോലും ഒറ്റയാൾ പോരാട്ടമാണെന്നും ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു അത് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ആ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റാത്ത പോലീസാണോ ഇത്തരത്തിൽ ഭീകരാക്രമണം നടക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വഴി നേരത്തെ അറിയാൻ കഴിയുന്നതും അങ്ങനെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ തയ്യാറാകുന്നതും എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് ആളുകൾ ട്രോളായിട്ട് വരെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ വലിയ ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതെ, ഒരേ സമയം 2 കാര്യങ്ങളാണ് ഇവിടെ തീവ്രവാദി ആക്രമണമാണ് നടന്നതെങ്കിൽ അവർ പരീക്ഷിച്ചിരിക്കുന്നത്. ഒന്ന്, സംസ്ഥാനത്തെ ഈ പോലീസ് സേനയുടെ കാര്യക്ഷമത. 2, എ കെ സെന്റർ പോലെ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും പാർട്ടിക്കാരുടെ, അവരുടെ സഖാക്കളുടെ ഒരു കണ്ണും കാതുവൊക്കെ എപ്പോഴും ഉള്ളത്. ഈ 2 കൂട്ടരെയുമാണ്
ഇവർ പരീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ കേരള പോലീസ് നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന പോലെ സഹാക്കളും കാണില്ല. ഇതിൽ ഈ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മയെ വന്നുകൊണ്ട് പറയുകയാണ്. രാജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മുടെ മറ്റ് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് ലൈറ്റുകളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ എ കെ ജി സെൻ്ററിൽ മുന്നിലുള്ള ആ ഒരു സ്ഥലത്ത് മാത്രം ട്രാഫിക് ലൈറ്റിലല്ല, എ കെ ജി സെൻ്ററിൽ നിന്നാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുൻപും ചില പത്രവാർത്തകൾ വന്നതാണ്. എ കെ ജി സെൻ്റർ പരിസരത്ത് ക്യാമറകളില്ല, ഈ നിരീക്ഷണ ക്യാമറകൾ, ട്രാഫിക്കിൻ്റെ നിരീക്ഷണ ക്യാമറകളില്ല എന്നുള്ള തരത്തിൽ. അങ്ങനെ ഒക്കെ വലിയ നിഗൂഢതകൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഇത്തരത്തിൽ ഒരു സംഭവം. അതെ അതെ, നിസ്സാരമായി വന്ന് എറിഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പഴയ കേരളമല്ല ഇത്. സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും ഉണർന്ന് ഉറങ്ങുന്ന മലയാളികളാണ് നമ്മൾ. അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. അല്ലാതെ ആരുടെയും വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള രീതിയിൽ പോകുന്നതല്ല. അതുകൊണ്ട് ഇതൊന്നും അത്ര പെട്ടെന്ന് കണ്ണട ചിരുട്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞതുപോലെ ഈ ചാത്തനേറിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ബോംബേറിൻ്റെ പിന്നിലുള്ള എന്ത് ആണ് ഇതിൻ്റെ പിന്നിലുള്ളതെങ്കിലും ഇതിപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കെടുന്ന രാത്രികൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭീകര ആക്രമണം ഉണ്ടാകുമോ എന്ന് നമ്മൾ പണ്ട് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അടുത്ത കാശ്മീർ ആകുന്നു കേരളം എന്ന രീതിയിൽ. അതെ അതെ അതെ, ആയുധം പിടിച്ചു. അത് മാത്രമല്ല പലരും അറിഞ്ഞുകൂടാ മറന്നുപോയ ഒരു സംഭവമുണ്ട്. 2 വർഷം മുമ്പ് NIA റെയ്ഡ് നടത്തി പിടിച്ച ഒരു ഭീകരൻ പറഞ്ഞത് കൊച്ചിയിൽ 2 വർഷം മുമ്പ് നടന്ന, അതായത് ഈ കോവിഡിന് തൊട്ട് മുമ്പ് നടന്ന ന്യൂ ഇയർ പാർട്ടിയിൽ സ്ഫോടനം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം കേരളവും സ്ഫോടനത്തിന് അതീതമല്ല. മുമ്പിത് അവർക്ക് ഹൈഡൌട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ കേരളത്തെ ആക്രമിക്കാൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോയവരുണ്ട്. സമാന്തര ടെലഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റിലായത് ആ സംസ്ഥാനത്തിലുള്ളവരല്ല, മലയാളികളാണ്. അപ്പോൾ ഏത് രീതിയിൽ പോയാലും കേരളം ഈ പറഞ്ഞതുപോലെ തീവ്രവാദ മുക്തമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കേസും കൂടെ ആയപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും, എ കെ സെൻറ്ററിന് നേരെ വരെ ബോംബേർ ഉണ്ടാവാമെങ്കിൽ കേരളത്തിലെ ഒരു വ്യക്തി, ഒരു സ്ഥാപനവും, നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നൊരു ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രതിയെ, ഒരു പ്രതിയാണെങ്കിൽ കൂടി ആ പ്രതിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്ത് സംവിധാനങ്ങളും ആവട്ടെ, ആ സംവിധാനത്തിന് അത്രയും ഒരു സുരക്ഷ നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ 3.5 കോടി ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് അവർ ഒരുക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. അത്ര പെട്ടെന്നൊന്നും ഒരു ചെറിയ ഉത്തരവത്തിലൊന്നും ഒതുക്കാൻ പറ്റുന്ന കാര്യം കൂടിയല്ല. ഇതാണ് ഇതിനകത്തെ കാതലായിട്ടുള്ള വിഷയം. തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൻ്റെ വർണ്ണസിര കേന്ദ്രത്തിൽ തന്നെ ഇതേപോലെ ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് ദിവസം 5 ആയിട്ടും അതിൻ്റെ പ്രതിയെ കണ്ടെത്താനോ ഒരു തുമ്പ് പോലും കണ്ടെത്താനോ പറ്റിയിട്ടില്ല എങ്കിൽ ഈ 3.5 കോടി ജനങ്ങളുടെ ജീവിതത്തിനോ സ്വത്തിനോ ഒന്നും യാതൊരു സുരക്ഷയുമില്ല എന്ന സത്യം നിങ്ങൾ വൈകിയെങ്കിലും മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.